ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ മുട്ട വെച്ചിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 മുട്ടയാണ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എടുത്തുള്ള പുഴുങ്ങാനിട്ടിട്ടുണ്ട്. ഇനി ആ സമയം കൊണ്ട് നമുക്ക് മസാല വഴറ്റിയെടുക്കുക. അതിന് വേണ്ടി ഒരു പാന് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുത്തേക്കണ്. പിന്നെ ഒരു 5 വലിയ സവാള എടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള ഏകദേശമൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി ഇഞ്ചും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കിയത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ. ഇനി ഒരു 4 പച്ചമുളകൊന്ന് ചതച്ചെടുക്കുക. ഇനി കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 4 എടുത്തിട്ടുള്ളൂ. അതുകൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതൊന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇതുകൂടെ ചേർത്തിട്ട് ഒന്ന് വഴന്നു വരട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ഗരം മസാലയാണ് ചേർക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പൊടിച്ചു വെച്ചിട്ടുള്ള മസാലയിൽ നല്ല ജീരകം ഇല്ലെങ്കിൽ അത് വേറെ തന്നെ കുറച്ച് പൊടിച്ച് ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത്. അപ്പോൾ ഞാൻ പൊടിച്ച ഗരം മസാലയിൽ അതും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ വേറെ ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചെറുതായി മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതുകൂടി നന്നായിട്ടൊന്ന് തവി വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഓരോ ചപ്പാത്തിയും ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ടയിൽ മുക്കിയിട്ടാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ചപ്പാത്തി ഒന്നുകൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് മാവ് കുഴച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എലൈറ്റിൻ്റെ മൈദാന ഇവിടെ യൂസ് ചെയ്തിരുന്നത്, അതാണ് കൂടുതൽ നല്ലത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്തിട്ട് ആദ്യം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മയപ്പെടുത്തുക. ഒരു കപ്പ് മൈദക്ക് ഇവിടെ ഞാൻ 1/4 കപ്പ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ടാണ് കുഴച്ചെടുത്തിരുന്നത്. നല്ല സോഫ്റ്റ് മാവായിട്ടിത് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. ഇപ്പോൾ തന്നെ നമുക്കിത് ഓരോ ചപ്പാത്തിയും പരത്തിയെടുക്കാം. ഒരു കപ്പ് മൈദയിൽ നിന്ന് ഇപ്പം ഞാൻ 6 ഉരുളാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും പൂരിയുടെ വലിപ്പത്തിൽ ഇത് പരത്തിയെടുക്കുക. ഇത് സമൂസ ഷീറ്റിന് വേണ്ടി ചെയ്യുന്ന അതേപോലെ തന്നെയാണ് പരത്തിയെടുക്കേണ്ടത്. ആദ്യം പൂരി പോലെ 6 എണ്ണം പരത്തിയെടുക്കുക. എന്നിട്ട് ഓരോന്നും മീതെ ഓയിൽ തടവി, അതിൻ്റെ മീതെ പൊടി തടവിയിട്ട് ലെയറാക്കുക. ഒരു 3 എണ്ണം വെച്ചിട്ട് നമ്മൾ പരത്തിയെടുക്കുക. ഇത് ലെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓരോരോ ചപ്പാത്തി പോലെ നൈസായിട്ട് പരത്തിയെടുത്ത് ചുട്ടെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ 6 എണ്ണം പൂരിയുടെ വലിപ്പത്തിൽ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഓരോന്നൊന്ന് ലെയർ ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് ആദ്യം ഓയിലും തടവിയിട്ട് ഒരു പൂരി വെക്കുക. അതിൻ്റെ മീതെ നല്ലോണം തന്നെ ഓയിലൊന്ന് തടവി കൊടുക്കണം. സൈഡിലേക്കൊക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കണം.
പിന്നെ അതിൻ്റെ മീതെ നമുക്ക് ഇതേപോലെ തന്നെ മൈദ ഒന്ന് വെതറി കൊടുക്കുക. ഞാൻ നല്ലോണം വെതറി കൊടുത്തെങ്കിൽ മാത്രം ഒട്ടിപ്പിടിക്കാതെ കിട്ടുള്ളൂ കേട്ടോ. ഇനി അതിൻ്റെ മീതെ ഒരു പൂരി കൂടെ വെക്കുക. അങ്ങനെ മൂന്നെണ്ണം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് ലെയർ ചെയ്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ടിട്ട് ഇതുപോലെ തന്നെ റോൾ ചെയ്തിട്ട് കൊടുക്കുക. റോൾ ചെയ്യുമ്പോൾ നമ്മൾ എത്ര വലിപ്പം വേണമെന്നുള്ളത് നമ്മൾ എടുക്കുന്ന പാനിനനുസരിച്ചിട്ടാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. അപ്പം അതിനനുസരിച്ച് അത്യാവശ്യം റൗണ്ടായിട്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരെണ്ണം പരത്തിയെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ രണ്ട് ചപ്പാത്തിയും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുക. ഇത് ഇട്ടിട്ട് കുറച്ച് സമയം മാത്രം വെച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ച് സമയം വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത ഉടനെ തന്നെ ഇതിങ്ങനെ ഓരോ ലെയർ ഇങ്ങനെ വിട്ടുപോയെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തന്നെ നമുക്ക് പാനിൽ വെച്ചിട്ട് ഓരോന്ന് ഇതേപോലെ തന്നെ അടർത്തിയെടുക്കുക. അപ്പോൾ കണ്ട ഇതുപോലെ വളരെ നൈസായിട്ട് നമുക്ക് ഓരോന്നും കിട്ടും. അങ്ങനെപ്പോൾ ഒരു ചപ്പാത്തി ചുട്ടെടുത്ത് അതിൽ നിന്ന് മൂന്ന് ലെയറും കിട്ടി. ഇനി നമുക്കിത് അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതും ചെയ്യുക. അപ്പം നമ്മളെ രണ്ട് ചപ്പാത്തിയും റെഡി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ചട്ടിപ്പാത്തിരി ഉണ്ടാക്കുന്നത് നോൺ സ്റ്റിക്ക് പാനിലല്ല, കേക്കൊക്കെ ഉണ്ടാക്കണ ബേക്കിംഗ് ടീൻ ഉണ്ടല്ലോ അതിൽ വെച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടിയിൽ ഞാനൊരു അടിക്കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് അതിൻ്റെ മീതാണ് ഈ പാൻ വെച്ചേക്കുന്നത്. അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് നമ്മൾ നേരത്തെ മുട്ട മിശ്രിതം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൽ ഓരോ ചപ്പാത്തിയും മുക്കിയിട്ട് ഈ പാനിലേക്ക് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗവും ഒരേപോലെ ചുളിവൊന്നുമില്ലാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ മീതെ എല്ലാ ഭാഗത്തും ഒരേപോലെ വരുന്ന രീതിയിൽ മുട്ട മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ ബീഫും ചിക്കനൊക്കെ മടുത്ത് വരുമ്പോൾ ഇതേപോലെ തന്നെ മുട്ട മസാല വെച്ചിട്ടും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു ലെയർ ഫിൽ ചെയ്ത് അതുപോലെ തന്നെ അതിൻ്റെ മീതെ വീണ്ടും ഇതുപോലെ തന്നെ ചപ്പാത്തി മുട്ടയിൽ മുക്കിയിട്ട് വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മീതെ മുട്ട മസാല വെക്കുക. അങ്ങനെ ലെയർ ലെയറായിട്ട് വെക്കുക. അപ്പം മസാലക്ക് അനുസരിച്ചിട്ട് ചപ്പാത്തി വേണ്ടി വരും. അപ്പോൾ വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇപ്പോൾ ഇവിടെ ലാസ്റ്റത്തെ ലെയറും കൂടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അത് ഈ സൈഡിലൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ 5 ചപ്പാത്തി എടുത്തിട്ടുള്ളൂ. അതിനുള്ള മസാല ഉണ്ടായിട്ടുള്ളൂ. വട്ടം കൂടിയ പാൻ ആയതുകൊണ്ട് അപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 25 മിനിറ്റ് വെച്ചിട്ടുണ്ട് മീഡിയം ഹീറ്റിൽ. എന്നിട്ടൊരു പാനിൽ നെയ്യ് തടവിയിട്ട് അതിൽക്കിട്ട് വീണ്ടും സൈഡ് ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മുട്ട ചട്ടിപ്പത്തിരിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.